ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് വീണ്ടും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, അതൊന്നും കാണാൻ ആരുമില്ല. ആ സമയം ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ടിട്ട് അതൊരു പക്ഷേ നമ്മുടെ ആ ഒരു സ്ഥലവും നമ്മുടെ ആ ഒരു സാധാരണ രീതികളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അത് കാണാൻ കൂടുതൽ വ്യൂ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് തന്നെ മുന്നോട്ട് പോയാലോ എന്ന്. അപ്പോൾ ദേ രാവിലെ എഴുന്നേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായപൊടിയൊക്കെ കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ച്, കാരണം നമ്മൾ താഴെ കിടക്കുന്നത്, കാരണം കട്ടിലിൽ കുഞ്ഞും ഞാനും ഏട്ടനും കൂടെ കിടക്കാൻ പറ്റില്ല, കാരണം അവൾക്ക് തന്നെ കിടക്കാൻ വേണം ഒരു സെൻറ്റ് സ്ഥലം. അവിടെ തല എൻ്റെ വള്ളക്കാണെങ്കിൽ അവിടെ കാല് ഏട്ടൻ്റെ വള്ളക്കായിരിക്കും, അങ്ങനെ അവിടെ കിടപ്പ്. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് മൂന്ന് പേരുടെ കട്ടിലെ കിടപ്പ് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബെഡ് ഷീറ്റെല്ലാം വിരിച്ച് താഴെയാണ് കിടക്കുന്നത്. അങ്ങനെ ദേ ഷീറ്റെല്ലാം മടക്കി വെച്ചതിന് ശേഷം ഞാൻ പരക്കാൻ തൂക്കാമെന്ന് വെച്ച് ചൂലെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഭയങ്കര ടി വി കാഴ്ചയും കളിയൊക്കെ മൂന്ന് പേരും കൂടെ എപ്പോഴാണ് മൂന്ന് രീതിക്കാകുന്ന നടത്തില്ല. ഇപ്പോൾ എന്തായാലും ടി വി കാർട്ടൂണിൻ്റെ മുന്നിലായതുകൊണ്ട് മൂന്ന് പേരും ഭയങ്കര ഒത്തൊരുമയിലായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ദേ റൂമിലോട്ട് വന്ന് പെരക്കാവെല്ലാം ഒന്ന് തൂത്ത് ഇതാക്കാമെന്ന് വെച്ച്, അങ്ങനെ ഞാൻ ദേ പെരക്കാവൊക്കെ തൂത്തുകൊണ്ടിരിക്കുക. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുക, അല്ല ഞാൻ ഇത്രയും സ്പീഡിലാണോ തൂക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ തൂക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് എൻ്റെ ഇടയ്ക്ക് പറയാം, ചിറ്റ ഞാൻ ഇതെല്ലാം വിരിച്ചു തരാൻ ചിറ്റിയെന്ന്. കാരണം പൊന്നു ഭയങ്കര സ്പെഷ്യലാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് കഴിഞ്ഞാൽ അവൾ നമ്മുടെ കൂടെ കൂടും. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നോക്കിയാൽ, ഒന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്നു, ഒന്ന് അവളുമാരുടെ സ്ലൈറ്റും എടുത്തുകൊണ്ട് നടക്കുന്നു. അതുങ്ങൾ രണ്ടും ഭയങ്കര ഉടായ്പകളാണ്. അപ്പോൾ തേ അത് ഞാനവിടെ തൂത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് വെളിയിൽ ഒച്ച കേട്ട് അച്ചാച്ചി അമ്മയും കൂടെ നമ്മുടെ വീട്ടിൽ പയർ, ഇതിനെന്താ നമ്മുടെ ഇവിടെ വാളൂരിപ്പയർ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് പറിക്കുന്നു. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ചാമ്പമരത്തെ നിറച്ച ചാമ്പക്കായി വരുന്നുണ്ട്. സ്കൂൾ ടൈം ആയതുകൊണ്ട് പിള്ളേരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അതേ കാ പിടിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ അത് മൊത്തം പിള്ളേർ പറിക്കും. അപ്പോൾ അതേ നമുക്കിന്ന് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് ഇതിൻ്റെ തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ട് ജാനൂട്ടനെ കുളിപ്പിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ച്, കാരണം കുഞ്ഞിന് പനിയും ജലദോഷവും ഒക്കെ ഉള്ളതുകൊണ്ട് അവളെ മേലെ കഴുകിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചൂടുവെള്ളത്തിൽ മേലെ കഴുകാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ചൂടായി, ഞങ്ങൾ മേലുകഴുക്കൊക്കെ കഴിഞ്ഞ് മുറിയിൽ വന്നിരുന്നപ്പോഴത്തേക്ക് തെയ്യം മോളാച്ചി വന്ന്, മോളാച്ചി മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടല്ലോ, ഇന്ന് ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അവളത് രാവിലെ തന്നെ ട്യൂഷനെല്ലാം പോയിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജാനിയും മോളാച്ചിയും കൂടെ ആയിരുന്നു കലാപരിപാടി മൊത്തം. മോളാച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ കാരണം അവൾ അവൾക്ക് നല്ല ശ്രദ്ധയാണ് കുഞ്ഞിനെ, നല്ല സ്നേഹം അവൾക്ക്. അപ്പോൾ നമ്മളാണെങ്കിൽ പോലും ചെയ്യുന്ന പല കാര്യങ്ങളും അവൾ നമ്മളെ തിരുത്തും. അഞ്ചിട്ട് അങ്ങനെ ചെയ്യല്, കുഞ്ഞിന് വേനെടുക്കത്തില്ല, അഞ്ചിട്ട് പിടിക്കും, കുഞ്ഞിനെ ശ്രദ്ധിക്കും. കാരണം അവൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ, ഒരു പ്രത്യേക സ്നേഹം അവൾക്ക് പിള്ളേരോട്. അപ്പോൾ ഞാൻ ദേ മുടി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കൊണ്ടല്ലോ എൻ്റെ നിന്ന് ഫോണും വാങ്ങിച്ചുകൊണ്ട് വെളിയിൽ ജനലിന് വെളിയിൽ പോയി നിന്ന് വീഡിയോ എടുത്ത് തരിക. അഞ്ചിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു, കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് വീഡിയോ എടുത്തൊക്കെ തരാനായിട്ട്. എനിക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു തരാറുണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പം നമുക്കൊരാൾ വീഡിയോ എടുത്ത് തരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കണമെന്നും അത് എടുത്ത് തരുന്ന ആൾക്ക് ഒരു ഇഷ്ടത്തോടു കൂടി എടുത്താൽ മാത്രമേ അത് അത്രയും നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാ ഒരു മടി പിടിച്ചെടുക്കുന്നതാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും. പക്ഷേ മോളാച്ചി എടുത്ത് തരുന്ന വീഡിയോ എല്ലാം പൊളിയാണ്, ചേച്ചി അത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ദേ ഞാനും പൊന്നും കൂടെ കപ്പയും മീൻകറിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടനും വരും, ദേവൂട്ടനും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ദേ ഞങ്ങൾ മൂന്ന് പേരോട് ഇരുന്ന് കപ്പയും മീൻകറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ജാനിയെ വിളിച്ചിട്ടാണെങ്കിൽ ജാനിക്ക് ഒരു മൈൻഡും ഇല്ല, ജാനിക്ക് ഇതൊന്നും വേണ്ട. ജാനിനെ ഞാൻ അന്നം വിലക്കി എന്നാണ് വിളിക്കുന്നത്, കാരണം ജാനിക്ക് പാപ്പ മാത്രം മതി, ആഹാരം ഒന്നും വേണ്ട. അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു അലക്കാനായിട്ട്, അത് മിഷീൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയെല്ലാം ഞാൻ എടുത്തത് വിരിച്ചുകൊണ്ടിരിക്കുക. ജാനൂട്ടനും അതുപോലെ തന്നെ പൊന്നും ദേവൂട്ടനും എല്ലാം കൂടെ അകത്തിരുന്ന് ഭയങ്കര കളിയാണ്. മോളാച്ചിയുണ്ട്, മോളാച്ചി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട, അവളെ നല്ലതുപോലെ നോക്കിക്കോളും. അങ്ങനെ തുണി എല്ലാം വിരിച്ച ശേഷം ഞാൻ കുറച്ച് ചാമ്പങ്ങയൊക്കെ പറിച്ച്, നമ്മുടെ ചാമ്പങ്ങ അടക്കം ഞാൻ കാണിച്ചു തന്നില്ലേ, അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് പൊന്നുമില്ല, പൊന്നും അപ്പുറേ പോയി. ദേവൂട്ടനും ജാനും കൂടെ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാഴ്ചയാണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തയ്ക്കാനും വെട്ടാനും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ. അപ്പം അതിൻ്റെ അവർ തരുന്നത് നമ്മൾ തയ്ച്ച് കാണിക്കണം, അതിനുശേഷമേ നമ്മളെ അടുത്ത് അവർ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുക. മോളാച്ചി ഉണ്ട്, മോളാച്ചി എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. മോളാച്ചിയും ജാനൂട്ടനും കൂടെ ഭയങ്കര കളിയാണ്. ജാനൂട്ടൻ എന്താ എനിക്കറിയത്തില്ല, തുണിയിട്ട് അലക്കുന്നു വിരിക്കുന്നു എന്തൊക്കെയോ ഭയങ്കര പരിപാടിയാണ്. അങ്ങനെ ദേ അതെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ജാനൂട്ടനോട് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് അമ്മ വരും, അമ്മ വർക്ക് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ അമ്മ ഇന്ന് വീട്ടിൽ വരും. അപ്പോൾ അമ്മയെ കാണാനായിട്ട് ഞാനും ജാനൂട്ടനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു ഒന്നര രണ്ട് മണി ആയതേ ഉള്ളൂ. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. പക്ഷേ വെയിലത്ത് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ, ആ ഒരു വെട്ടവും ആ ഒരു സമയത്ത് നമ്മുടെ ചെടി ഒക്കെ കാണാൻ നല്ല രസമല്ലേ, നല്ല പച്ച ഇതായിട്ട് നിൽക്കും.
അങ്ങനെ ഞങ്ങളിതേ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജാനുവിനെ നടത്താനായിട്ട് താഴെ നിർത്തി നോക്കി. ഒരു രക്ഷയില്ല, അവൾ നടക്കത്തില്ല. അവൾ എടുത്തോ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് തന്നെ തിരിച്ചു കയറുക. അങ്ങനെ നെയ്യ് ഞങ്ങൾ നടന്ന് നടന്ന് വീടിൻ്റെ അവിടെ എത്തി. വീടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് കണ്ട കണ്ടത്തിലൊക്കെ ഞാറ് കിളുത്ത് വന്ന് നല്ലതുപോലെ ഒരു പച്ചപ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാറിങ്ങനെ പൊട്ടി നല്ലതുപോലെ കിളുത്ത് വരുന്നുണ്ട് ആ ഒരു പരുവം. അപ്പോൾ ദേ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന്, അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല, അമ്മ രാത്രിയാകും വരാനായിട്ട്, അച്ഛനും പണിക്ക് പോയിരിക്കുക, അവർ അപ്പോൾ വലിയമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കിഴക്കത്ത് നമ്മുടെ റിലേറ്റീവ് ശോഭയമ്മ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദേ ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട് കണ്ടോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാണല്ലോ നമ്മുടെ തൊഴിലുറപ്പുകാർ. അപ്പോൾ വലിച്ചനെ കണ്ടപ്പോഴത്തേക്ക് ദേ ജാനുട്ടന് ഭയങ്കര സന്തോഷം. അപ്പൂപ്പോ അപ്പൂപ്പോ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഇറങ്ങാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുക വലിച്ചൻ്റെ കൂടെ പോകാനായിട്ട്. അങ്ങനെ ഞാൻ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിറ്റാട് എടുത്തോട്ട് പോയി. ജാനുട്ടനാണെങ്കിൽ വഴിയേ പ്രിയേ പ്രിയേ വിളിച്ചുകൊണ്ടാണ് ചെന്നത്. എന്തായാലും ചെന്ന സമയം നല്ല പെർഫെക്റ്റ് ടൈമായിരുന്നു. ചിറ്റ ക്യാരറ്റ് വെച്ച് നല്ല ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ അടുക്കളയിൽ അമ്മ മോന്തെതൊക്കെ പൊത്തുന്നു. ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താ സംഭവം, നല്ല ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിറ്റ അത് സ്പൂൺ വെച്ചൊക്കെ ഉടച്ചുകൊണ്ടിരിക്കുക, കാരണം മിക്സിക്ക് എന്തോ അരച്ചോണ്ടിരുന്നപ്പോൾ മിക്സി എന്തോ പണി തന്നു. പിന്നെ അത് ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. നല്ല കിടിലും ഷേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പഴത്തിന് പകരം ക്യാരറ്റ് അങ്ങനെ വെജീസ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നല്ലതല്ലേ. അപ്പോൾ ഇവിടെ അപ്പുമൊന്നും അങ്ങനെ ക്യാരറ്റ് കഴിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ചിറ്റ ചെയ്യുന്നതാണ്, ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ട് പാലും ഒക്കെ ബൂസ്റ്റും ഒക്കെ ഇട്ട് അടിച്ചു കൊടുക്കും. അപ്പം ആഹാരം കുഴപ്പമില്ലല്ലോ, കഴിച്ചോളൂ, അങ്ങനെ വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ദേഹം അതൊക്കെ കഴിഞ്ഞ് ജാനൂട്ടനും അമ്മും കൂടെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. ഡാൻസെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ചിറ്റ ഒരു സാധനം കൊണ്ട് ഫ്രണ്ട് വെച്ച്, കറുത്ത കളറുള്ള പുട്ട്, റാഗിപ്പുട്ട് ഉണ്ടാക്കിയതാണ്. ജാനുട്ടന് അംഗനവാടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചില്ലേ റാഗിപ്പൊടി കിട്ടി, അപ്പം അവളത് കഴിക്കത്തില്ല. അപ്പം ഞാൻ ചിറ്റയ്ക്കും വീട്ടിലും അതുപോലെ തന്നെ അവിടെ എല്ലാം കൊണ്ടുപോയി ഓരോ പാക്കറ്റ് വെച്ച്, കാരണം അവളോ കഴിക്കുന്നില്ല, കഴിക്കുന്നവരെങ്കിലും കഴിക്കട്ടെ. ചിറ്റ അത് പുട്ടുണ്ടാക്കി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. നമ്മൾ തേങ്ങാപ്പീര കൂടുതലിട്ടുണ്ടാക്കണം. കൊച്ചച്ഛൻ്റെ പുട്ടും പാത്രത്തിൽ കൈയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ജാനുട്ടൻ. കൊച്ചച്ഛന് കഴിക്കാൻ കൊടുക്കുന്നേയില്ല, മൊത്തം അവിടെ വാരി വെതറി വെച്ചേക്കുക. കൊച്ചച്ഛനാണെങ്കിൽ കുറച്ചെടുത്ത് അവിടെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ കഴിക്കാൻ അവിടെ മുഖം കണ്ടോ, അവൾക്ക് ആഹാരം കഴിക്കുന്ന കാര്യമൊക്കെ പറ്റത്തില്ല. കണ്ടോ പുട്ടിൻ്റെ കളർ കണ്ടോ, നമ്മൾ എന്താ പറയണ്ടേ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പുട്ടെന്നൊന്നും പറയത്തില്ല, നമ്മുടെ ഈ കേക്ക് പോലൊക്കെ ഇരിക്കുന്നില്ലേ, ചിരട്ടപ്പുട്ടായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു കേക്ക് പോലെ നല്ല രസമുണ്ട്, പക്ഷെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ചൂടോടുകൂടി പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല, തേങ്ങാപ്പീര കണ്ടോ കൂടുതൽ വെക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ്. ഞാനും അമ്മും കൂടത്തെ പുട്ടൊക്കെ തകർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പുട്ടടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ചിറ്റയും കൂടി ഇപ്പുറത്തോട്ട് പോകുന്നു. ഞാനും അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ വഴിയിൽ നിൽക്കുന്നതിന് മഴക്കാറായി വരുന്നുണ്ട്. നമ്മൾ വന്ന സമയത്തത്തെ ആ ഒരു പച്ചപ്പ് നോക്കി, അത് വെയിലായിരുന്നു, അപ്പോൾ നല്ല രസമല്ലായിരുന്നു. ഇപ്പോൾ തേ മഴക്കാറായപ്പോഴത്തേക്ക് ഒരുമാതിരി ഇരുണ്ട്, ഒരു വല്ലാത്തൊരുത്ത്. അങ്ങനെ സന്ധ്യയായപ്പോഴത്തേക്ക് വെളിച്ചം തേ വിളക്കൊക്കെ കത്തിച്ച്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജാനുട്ടന് ഉറങ്ങാനുള്ള വഴക്കായിരുന്നു. അപ്പം ജാനുട്ടന് പാലും കൊടുത്ത് ഞാനിങ്ങനെ മുറുകി കിടന്നുകൊണ്ടിരുന്നപ്പോൾ അച്ചാച്ചി നടന്നു വരുന്നുണ്ട്. അച്ചാച്ചി പണിയും കഴിഞ്ഞ് വന്നു. അച്ചാച്ചി പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ജാനുട്ടന് ഉറങ്ങാൻ വേണ്ട ഒന്നും വേണ്ട, പാപ്പവും വേണ്ട. അച്ചാച്ചി അച്ചാച്ചി എന്നും പറഞ്ഞുകൊണ്ട് ദേ ചാടിപ്പോകുന്നുണ്ട്. അവിടെ വിചാരം അവിടെ അച്ചാച്ചി വന്നാൽ, എനിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ അനിയനും ഞങ്ങളുടെ അച്ഛൻ്റെ മേലിപ്പോൾ യാതൊരു അവകാശവും ഇല്ല. അങ്ങനെ അങ്ങനെ ദേ ശാല്യമ്മ വന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമ്മയെ മതി, നമ്മളെ ആരെയും വേണ്ട. പ്രിയ ചിറ്റാനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അല്ലാത്തപ്പോൾ അവൾ ചിറ്റയാണ് ഫുൾ ടൈം അവളെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അവൾ ചിറ്റാനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല, അവൾ ഭയങ്കര അവസരവാദിയാണ്. അമ്മയാണെങ്കിൽ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ ചനാശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നാൽ ഉണ്ണിയപ്പം, വലിയ ഉണ്ണിയപ്പം 10 രൂപ, നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന കൊള്ളത്തില്, ഇത് ഉണ്ടാക്കുന്നിടത്തു നിന്ന് വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. രാത്രിയായി ടൈം, കാരണം ഏട്ടൻ വരാൻ ലേറ്റായി. അപ്പോഴത്തെ അച്ചാച്ചിയും കുഞ്ഞും കൂടെ ചോറൊക്കെ ഉണ്ണുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാനിവിടെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം ഏട്ടൻ വരാൻ ലേറ്റായതുകൊണ്ട് പിന്നെ മടിയായി വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.